ഭർത്താവിന്റെ കുടുംബക്ഷേത്രമാണ്. ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കുമരിചന്ത അമ്പലത്തറ ജംഗ്ഷനിൽ ഉള്ള മദബിളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പൊങ്കാല വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. മഴയത്തുള്ള ഒരു അടിപൊളി പൊങ്കാല വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പൊങ്കാല മഴ, നല്ല രീതിയിലുള്ള മഴ വന്നിട്ട് വെളിയിലുണ്ട്. ആ മഴയത്താണ് നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ഇതാ മദബിളി ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല വിശേഷങ്ങൾ കവർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇന്ന് മഴ ഉണ്ടാകുമെന്ന് കരുതിയില്ല. മഴ വന്നതിൻ്റെ പേരിലാണെങ്കിൽ എല്ലാവരും സംഭവം നേരെ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് പോകുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ബ്രോത അവിടെ നിൽക്കുന്നുണ്ട്, റെഡിയായി. അപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടി വന്ന ഭക്തജനങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാവരും ഒന്ന് ഓട്ടി ചെന്ന് നോക്കാം. ഇപ്പോഴത്തെ സൈഡിലെല്ലാം കുറച്ച് കുറച്ച് ആൾക്കാർ ഇരുമ്പുണ്ട്. നമുക്ക് എല്ലാവരെയും ജസ്റ്റ് ഒന്ന് ഓട്ടി ചെന്ന് നോക്കാം. പൊങ്കാലടുപ്പ് റെഡിയാകാൻ വേണ്ടി പോവുകയാണ്. ഇത് കൊമ്പിലെ വീടല്ലേ?
ായി ചാച്ച ജോലിച്ച് കൊണ്ടാടുന്നു ലോകങ്ങളും ഉത്സവം തൊഴിഞ്ഞു പൂമാരി തോട്ടത്താൽ വെണ്ണകത്തി പെരുമകരം തത്തി കൈത്തുക്കാൽ വായിൽ ആ മാല കൊമ്പിട്ടു വാങ്ങിയിട്ടും സൂക്ഷിച്ചു സാധനം അതിസുന്ദരമോ തന്റെ കിടപ്പറയിലാക്ഷണം ആ രാവിൽ മാല ഗന്ധത്താൽ വൈകുന്നരാസക്തി രക്ഷണേ ഉണർന്നിതാപാപത്താൽ ചേച്ചിയും അനിയത്തിയും കൂടെ പൊങ്കാല ഇടാൻ വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടുപേരുടെ പേര് ചോദിക്കാം. പേരെങ്ങനെയാണ്? സാവിത്രി, രുക്മിണി. ഓക്കെ, എത്രാമത്തെ പ്രാവശ്യമാണ് അമ്മച്ചി പൊങ്കാല ഇടാൻ വരുന്നത്? കണക്കൊന്നും കൂട്ടാൻ പറ്റില്ല, ഇവിടെ തുടങ്ങുമ്പോഴേ വരെയാണ്. തുടങ്ങുമ്പോ ക്ഷേത്രം ഉള്ള സമയത്തുള്ളു, പഴയ പേരിലുള്ള ആ ഒരു ക്ഷേത്രം ഉള്ള സമയത്ത് പൊങ്കാല ഇടാൻ വരാറുണ്ട്. കുടുംബം. അപ്പൊ അന്ന് ഇത്രയും മെമ്പേഴ്സ് ആണ്, അതോ കൂടുതൽ ആൾക്കാർ വരുവായിരുന്നു അന്ന് പൊങ്കാല ഇടാനൊക്കെ? ഓക്കെ. ഭൂതങ്ങൾ അഞ്ചൽ സത്വാംശങ്ങൾ അതിൽ ഓരോന്നിൽ നിന്നുണ്ടായി ക്രോധാദി പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുണ്ടാവും കലർച്ചയാൽ അന്ധകരണവും വൃത്തിഭേദത്താ നാലു മട്ടിലായി അതിന് സങ്കല്പ വികല്പമുണ്ടാകെ മനസ്സെന്നൊരു പേരുമുണ്ടാം പേർ ബുദ്ധി എന്നാകും ഒത്തിരി ഒത്തിരിക്കലും സംഗീച്ചു തുടാടുള്ളോരാ ഉറപ്പുള്ള കുട്ടിയാൽ ഭൂതങ്ങൾ തന്റെ ജോഷത്തിൽ നിന്നും പ്രത്യേകമായി ക്രമാൽ കർമ്മേന്ദ്രിയങ്ങൾ അഞ്ചുമുണ്ടാ പഞ്ചപ്രാണങ്ങളും കഥ സംഭവിക്കുന്നത് എന്തികാത്മകം തരുന്നു ഇതിൽ പ്രകൃതിയെ ചൊല്ലാം രാജൻ രണ്ട് വിധത്തിലായി എന്റെ ഈ പ്രായത്തിനിടയിൽ എല്ലാ പ്രാവശ്യവും വരും ഈ നടയിൽ. ഞങ്ങളെ കുടുംബക്ഷേത്രം ആയിരുന്നു, പിന്നീടാണ് ഇപ്പൊ ഈ ക്ഷേത്രം. ഇത്തവണയും തമ്മിലുള്ള വ്യത്യാസം, കഴിഞ്ഞ വർഷം ഓരോ വർഷം കൂടുന്തോറും പൊങ്കാല കൂടി കൂടി വരണം, എല്ലാരും വരണം, കുടുംബക്കാരും കുടുംബക്കാരല്ലാത്തവരും ഈ ക്ഷേത്രത്തിൽ വന്ന് പൊങ്കാല ഇടുന്നുണ്ട്. അമ്പലത്ര മതവിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം മാർദ്ധാക്ഷേത്രത്തിലെ ഇന്ന് അഞ്ചാമത്തെ ഉത്സവം, 13-ാം തീയതി ആരംഭിച്ച ഉത്സവം ഇന്ന് 5 ദിവസം കഴിഞ്ഞ് 17-ാം തീയതി ഇന്ന് അവസാനിക്കും. ഇന്നിപ്പോൾ പൊങ്കാല നടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി വൈകുന്നേരം താലപ്പൊലിയും ഘോഷയാത്രയാണ്. ഘോഷയാത്ര നമ്മുടെ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി പഴഞ്ചിറ ദേവി ക്ഷേത്രം വഴി കറങ്ങി അമ്പലത്ര ജംഗ്ഷൻ വഴി വന്ന് പൂന്തറ ശാസ്താ ക്ഷേത്രത്തിൽ പോയി ഇറക്കി അവിടെ പൂജിച്ച് അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് നമ്മൾ കുമരിച്ചന്ത ജനിഷൻ വഴി ഇവിടെ നമ്മളെ ക്ഷേത്ര തീർത്ഥാടനം ചെയ്തു. അവസാനം ഗുരുതി തർപ്പണത്തോടെ ഉത്സവം ഇന്ന് അവസാനിക്കും. ഈ വർഷത്തെ പൊങ്കാല അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ കുറച്ച് അടിപൊളിയായിരുന്നു. ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ദേവി കോവിലിന് നടയിൽ വെച്ച് പൊങ്കാല ഇടാനാണ് എല്ലാവർക്കും വിധിച്ചിരിക്കുന്നത്. പൊങ്കാല എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ആ ഇത്തവണ എന്താണ് പ്രത്യേകത പറ? മഴയുണ്ടായിരുന്നു, ദേവിക്ക് എല്ലാരും അകത്തിട്ടിരിക്കണേ ഇഷ്ടമാണ്. ആരോടൊപ്പാണ് വന്നത്? അമ്മ. അമ്മക്ക് എന്തെങ്കിലും സഹായിച്ചു കൊടുത്താ?
ഒന്നും ചെയ്തില്ല അല്ലേ. ഈ വർഷത്തെ പൊങ്കാല അടിപൊളിയായിരുന്നു. സാധാരണ പുറത്താണ് ഇടാറുള്ളത്, പക്ഷെ ഈ വർഷം അമ്മയ്ക്ക് അകത്തിടുന്ന ഇഷ്ടപ്പെട്ട് അകത്തായിരുന്നു കത്തിച്ച സൂപ്പർ. ഒരു